ചക്ര കൗമോദകി സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേ ച മനിശം ഹൃദി ഭാവയാമി. ആരാധ്യരായ ഭക്തജനങ്ങളെ, പ്രിയ സുഹൃത്തുക്കളെ, ഒരുപാട് ഒരുപാട് അഭിമാനത്തോടെ, സന്തോഷത്തോടെ, ആശ്വാസത്തോടെ, അങ്ങനെ എന്തൊക്കെയോ പറയാം ഈ വേദിയിൽ നിൽക്കുമ്പോൾ. എന്തുകൊണ്ട് അഭിമാനം തോന്നുന്നു? എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായി രണ്ട് വാക്ക് സംസാരിച്ചത് 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ അവസാനത്തിൽ ഇന്ത്യ വിജയിച്ച ശുഭനിമിഷത്തിൽ പെട്ടെന്ന് വിദ്യാലയത്തിൽ തട്ടിക്കൂട്ടിയ ഒരു പരിപാടിയിൽ എൻ്റെ അധ്യാപിക കൂടിയായ എൻ്റെ അമ്മ എഴുതി തന്ന 4 വരി അർത്ഥമറിയാതെ കാണാതെ പഠിച്ചാണ് ആദ്യമായി ഒരു വേദിക്ക് മുന്നിൽ ഞാൻ ചെന്നു നിന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഏതൊക്കെയോ വേദികളിൽ എന്തൊക്കെയോ എൻ്റെ അറിവാകാം, അറിവുകളാകാം, മറ്റുള്ളവരുമായി പങ്കുവച്ചിട്ടുണ്ട്, കേരളത്തിനകത്തും ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് വെളിയിലും. പക്ഷേ ഇതാദ്യമായി ഒരു വേദിയിൽ എനിക്ക് വന്നേ പറ്റൂ എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ വേദിയാണ് എന്നുള്ളതാണ് ഇവിടെ വന്നു നിൽക്കുമ്പോൾ വളരെ അഭിമാനം തോന്നുന്നു എന്ന് പറഞ്ഞു. അതിനുള്ള കാരണം എന്നേക്കാൾ നന്നായി നിങ്ങൾക്കറിയാം എന്നതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഒരുപാട് സന്തോഷം തോന്നുന്നു. എന്തുകൊണ്ട്? നേരത്തെ ഹരിയട്ടം പറഞ്ഞതുപോലെ എല്ലാം ഭഗവാന്റെ നിശ്ചയമായിരുന്നിരിക്കാം. 2 മെയ് നടക്കേണ്ടിയിരുന്ന ഈ പരിപാടി ഗുരുവായൂരപ്പൻ തൻ്റെ ഭൂതഗണങ്ങളെ കൊണ്ട് എന്ന് പറയുന്ന വിധത്തിൽ തട്ടി നീക്കി ഈ 31 എത്തിച്ചിരിക്കുന്നു. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഛത്രപതി ശിവജി മഹാരാജുമായി ബന്ധപ്പെട്ട ഹിന്ദു സാമ്രാജ്യ ദിനമാണ് എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. എങ്ങനെയൊക്കെയോ അതേ ദിവസത്തേക്ക് ഒരു നമ്മുടെ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയിലേക്ക് ആ ഹിന്ദു സാമ്രാജ്യ ദിനത്തിൽ തന്നെ ഹിന്ദുവൈക്യ വേദിയുടെ പ്രഥമ ഹിന്ദുമത പരിഷത്തിന് എത്താൻ സാധിച്ചു എന്നുള്ളത് ഗുരുവായൂരപ്പൻ്റെ നിയോഗം തന്നെയാണ് എന്നെനിക്കറിയാം. സന്തോഷം തോന്നുന്ന മറ്റൊന്ന്, ഒരുപക്ഷെ ഇത് 2 മെയ് നടന്നിരുന്നു എങ്കിൽ ഇത് വെറും ഒരു ഗുരുവായൂരപ്പ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി തുടങ്ങി നിർമ്മിതിയിൽ അവസാനിക്കുന്ന ഒരു പരിപാടി ആയി മാറുമായിരുന്നു. കേരളത്തിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 36,000 അമ്പലങ്ങളുണ്ട്, ചെറുതും വലുതുമായിട്ട്. കുടുംബക്ഷേത്രങ്ങളൊക്കെ അടക്കം 36,000 അമ്പലങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥതയിലുള്ളതും ഊരായ്മ ദേവസ്വത്തിൽപ്പെട്ടതും കുടുംബക്ഷേത്രങ്ങൾ ട്രസ്റ്റുകൾ ഭരിക്കുന്നത് ഇങ്ങനെ എങ്ങനെ നോക്കിയാൽ 36,000 അമ്പലങ്ങളുണ്ട്. പക്ഷേ ഒരു 90% അവിടെ എല്ലാം നടക്കുന്നുണ്ട്, ആരാധന നടക്കുന്നുണ്ട്, ആഘോഷം നടക്കുന്നുണ്ട്, ആനയുണ്ട്, അമ്പാരിയുണ്ട്, വെടിക്കെട്ടുണ്ട്, സപ്താഹമുണ്ട്, നവാഹമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എല്ലാം എന്തിനാണ് എന്നുള്ള ഒരു ചോദ്യം ഇടയ്ക്കെങ്കിലും ചോദിക്കാൻ മറന്നു പോകുന്നു എന്നുള്ളത് പൊതുവായ ഹൈന്ദവ സമാജത്തിന് പലപ്പോഴും ഉള്ളിൽ തോന്നുന്ന ഒരു സംശയമാണ്. അതാണ് ഇവിടെ നേരത്തെ പറഞ്ഞത്, നമുക്ക് നമ്മുടെ ധർമ്മം അറിയാതെ പോകുന്നുവോ, നമ്മൾ നമ്മുടെ ധർമ്മത്തിൽ നിന്ന് അകലുന്നുവോ, ഒരുപക്ഷെ വിദേശികൾ വേണ്ടി വരുന്നുവോ. നേരത്തെ ജയറാമേട്ടനൊക്കെ വളരെ അർത്ഥഗർഭമായി നമ്മളോട് പറഞ്ഞു, വിദേശികൾ വേണ്ടി വരുമോ ഈ സനാതന ധർമ്മത്തിന്റെ മഹിമ നമ്മളിലേക്ക് എത്തിക്കാൻ. അപ്പൊ നമ്മുടെ നാട്ടിൽ അതിന് സ്ഥാപനങ്ങൾ ഇല്ലാതെ അല്ല 36,000 ക്ഷേത്രങ്ങൾ കേരളത്തിനകത്തുണ്ട്. ആ കേരളത്തിലാണ് നമ്മുടെ ധർമ്മം ഇന്ന് എവിടെയാണ് എന്ന് നോക്കേണ്ട ഒരു സ്ഥിതി നിൽക്കുന്നത്. അപ്പൊ ഒരുപക്ഷെ അങ്ങനെ ഒരു അമ്പലം മാത്രമായി പോകുമായിരുന്ന ഇതിനെ അങ്ങനെ ആകരുത് എന്ന് ആരൊക്കെയോ നിശ്ചയിച്ചത് കൊണ്ടാണ്, അതല്ലെങ്കിൽ ക്ഷേത്ര നിർമ്മാണത്തിനുള്ള ഒരു സംഘടന മാത്രമായി തീരുമായിരുന്ന ഹിന്ദു ഐക്യവേദി ഇന്ന് ഈ 31 ഞാനും നിങ്ങളും മനസ്സിലാക്കുന്നു ഇവിടെയുള്ള ഒരുപക്ഷെ UK തന്നെയുള്ള മുഴുവൻ ഹൈന്ദവ സംഘടനകളുടെയും ഒരു കൂട്ടായ്മയായിട്ട് ഇതിവിടെ മാറിക്കഴിഞ്ഞു. അപ്പൊ അത് ഇങ്ങനെ വേണം, ഇങ്ങനെ കൂടി ആകണം എന്ന് ഭഗവാൻ നിശ്ചയിച്ചു. വെറുമൊരു ക്ഷേത്രം പോരാ, അത് ഹിന്ദു ധർമ്മത്തിൻ്റെതാകണം, ധർമ്മത്തിൻ്റെ പ്രചരണത്തിനാകണം, പോഷണത്തിനാകണം, പാലനത്തിനാകണം എന്ന് ഭഗവാന്റെ നിശ്ചയം കൊണ്ടാണ് ഇത് ഇങ്ങനെയൊക്കെ ആയത് എന്ന് നമുക്ക് ചിന്തിക്കാം. ഇവിടെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വിഷയം അത് മറ്റാരെ നിർദ്ദേശിച്ചത് കൊണ്ടല്ല, ഈ വേദിയുടെ മഹിമയും ഇതിൻ്റെ സംഘാടകരും പറഞ്ഞുകൊണ്ട്, വേറെ ആരൊക്കെയോ എനിക്ക് വിഷയം നിശ്ചയിച്ചു തരുന്നുണ്ട് എന്നൊക്കെ ഞാൻ കേട്ടു. ഏതായാലും അത്തരം മറ്റാരും നിശ്ചയിച്ചു തന്നൊരു ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങുക എന്നുള്ളതല്ല പൊതുവെ ഒരു സംഘടനാ പ്രവർത്തകയും അനുവർത്തിക്കേണ്ടത് എന്നതുകൊണ്ട് തന്നെ അത്തരത്തിലല്ല ഈ വേദിയുടെ മഹിമ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിൻ്റെ സംഘാടകർ ആഗ്രഹിക്കുന്നത്. കാരണം ഇതൊരു ക്ഷേത്ര നിർമ്മാണത്തിനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ
എന്തിനാണ് ക്ഷേത്രം എന്നുള്ളതാണ്, എന്താണ് ക്ഷേത്രത്തിന്റെ പ്രാധാന്യം, ഇതാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വിഷയം. ഞാനൊരു ഹിന്ദുമത പണ്ഡിതയല്ല എന്ന് ആദ്യമേ പറയട്ടെ. അതിന്റെ സാമൂഹ്യമായ തലത്തിൽ നിന്നുകൊണ്ട് മാത്രമേ എനിക്ക് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തിനാണ് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ, ഒന്ന്, എന്റെ അറിവ് വെച്ചുകൊണ്ട് എനിക്ക് ഉറപ്പാണ് ദൈവത്തിന് വേണ്ടിയല്ല എന്നുള്ളത്. കാരണം ഇന്ത്യയിൽ ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന 33 കോടി ദേവഗണങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ഒന്നാണ് എന്നുണ്ടെങ്കിലും 33 കോടിയായി വിശ്വസിക്കുന്നു. അത് വലിയ അപകടമൊന്നും ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കില്ല. കാരണം ദേവങ്ങളുടെ എണ്ണം കൂടിയുണ്ട്, നികുതി കൊടുക്കുക അല്ലെങ്കിൽ പ്രത്യേകിച്ച് ലൈസൻസ് എടുക്കുക ഒന്നും ചെയ്യേണ്ടാത്തതുകൊണ്ട് എനിക്ക് എൻ്റെ അമ്മയെയും എൻ്റെ അച്ഛനെയും വരെ ദൈവമായി കാണാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നതുകൊണ്ട് എത്രയും എണ്ണം കൂടുന്നുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അവരെല്ലാം അവിടെ മാത്രം പോരാ, ഞങ്ങൾക്ക് വിസ കിട്ടിയിട്ട് എവിടെയൊക്കെ ഹിന്ദുക്കൾ പോകുന്നുണ്ടോ അല്ലെങ്കിൽ എവിടെയൊക്കെ ഭാരതീയർ പോകുന്നുണ്ടോ അവിടെയും കൂടിയൊക്കെ ഞങ്ങൾക്കൊരാലയം കിട്ടിയാൽ കൊള്ളാം എന്ന് ഒരു ദൈവവും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. കാരണം അത് കേരളത്തിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ലോകത്തെവിടെയാണെങ്കിലും ദൈവങ്ങൾ അരക്ഷിതരല്ല, ദൈവങ്ങൾ അനാഥരല്ല. നമ്മൾ സംരക്ഷിച്ചാൽ മാത്രമേ സംരക്ഷിക്കപ്പെടൂ എന്നൊരു ഭാവത്തിലല്ല ഈശ്വരനുള്ളത്. നമ്മൾ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നത് ഈശ്വരനെ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ഇരുത്തിക്കളയാം എന്ന് വിചാരിച്ചാൽ അങ്ങനെ ഇരുത്തിയായിരിക്കുന്ന ശക്തിയല്ലല്ലോ ഭഗവാൻ. അതുകൊണ്ട് എവിടെയെങ്കിലും ഒന്ന് ഇരുത്തിക്കളയാം എന്ന് വിചാരിച്ചിട്ടല്ല. പാലാഴിയിൽ പള്ളി കൊള്ളുന്ന സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുവിന് ഇരിക്കാനും കിടക്കാനും സ്ഥലമില്ലാത്തതുകൊണ്ടല്ല നമ്മൾ വിഷ്ണു ക്ഷേത്രം ഉദ്ദേശിക്കുന്നത്. കൈലാസാധിപൻ പരമശിവനും അതുപോലെ തന്നെ സ്ഥലമില്ലാത്തതുകൊണ്ടല്ല ശിവക്ഷേത്രം. എന്തെങ്കിലും കൊടുത്തറയെന്ന് വിചാരിച്ചല്ല, പാവം നമ്മൾ കിടക്കണം നേദ്യം കൊണ്ടെങ്കിലും പട്ടിണി മാറിക്കോട്ടെ, നമ്മൾ കാണിക്കണം വെളിച്ചം കൊണ്ട് എങ്കിലും എന്നല്ല. നമുക്കെല്ലാം തരുന്ന ഈശ്വരന് ഇതെല്ലാം തിരിച്ച് നമ്മൾ കൊടുക്കുക അല്ലെങ്കിൽ നമ്മളാണ് കൊടുക്കുന്നത് എന്ന ഭാവത്തിലല്ല. അപ്പൊ ഒരു ക്ഷേത്രവും, ലോകത്തിലുള്ള ഒരു ക്ഷേത്രവും, കെട്ടുന്നതോ കെട്ടാൻ പോകുന്നതോ ആയ ഒരു ക്ഷേത്രവും ഭഗവാന് വേണ്ടിയല്ല, ഭക്തന് വേണ്ടിയാണ്. എപ്പോൾ ഭക്തന് വേണമെന്ന് തോന്നുന്നുവോ അപ്പോൾ മാത്രമേ ക്ഷേത്രത്തിന്റെ ചിന്ത വരികയും നടപ്പിലാക്കാൻ സാധിക്കുകയും ചെയ്യൂ. എപ്പ വേണ്ടെന്ന് തോന്നുന്ന ഭഗവാനും വേണം. നമുക്കറിയാം നമ്മുടെ എത്ര ക്ഷേത്രങ്ങൾ തളർന്നുപോയി തകർന്നുപോയി, അതിന്റെ ചരിത്രം, നീണ്ട ചരിത്രം കാഴ്ച നമ്മുടെയൊക്കെ മുന്നിലുണ്ട്. എന്റെയും നിങ്ങളുടെയും കുട്ടിക്കാലത്ത് കല്ലുമ്മ കല്ലില്ലാത്ത ക്ഷേത്രം, ഞാൻ മലബാറുന്ന വരുന്ന അതുകൊണ്ട് കല്ലുമ്മ കല്ലവശേഷിക്കാതെ തകർന്നുപോയ ക്ഷേത്രങ്ങൾക്ക് മുന്നിൽ നിന്ന് നെടുവീർപ്പോടുകൂടി എന്തിനെയാണ് തൊഴുന്നത് എന്നറിയാതെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ചാണ് നമ്മളൊക്കെ ഭക്തിയുടെ ബാലപാഠങ്ങൾ ചവിട്ടിക്കയറിയത്. എപ്പോൾ ഭക്തന് വേണ്ട എന്ന് തോന്നുന്നുവോ അപ്പോ ക്ഷേത്രം ഭഗവാനും വേണ്ട. അപ്പോ ക്ഷേത്രം നമുക്ക് വേണ്ടിയാണ്, ഭഗവാന് വേണ്ടിയല്ല എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ചിന്ത. ഭഗവാന് വേണ്ടിയാണെങ്കിൽ ഈ സാഹസമൊന്നും എടുക്കണ്ട. ഏത് ഭഗവാന്, ലണ്ടനിൽ ഇവിടെ ഒരു ക്ഷേത്രം വേണം എന്ന് ഗുരുവായൂരപ്പൻ തീരുമാനിച്ചാൽ അതിനിവിടുത്തെ ഹിന്ദുവൈക്യ വേദി വേണ്ട, നമ്മളാരും വേണ്ട അല്ലേ. ഭഗവാൻ അങ്ങോട്ട് ഓം ഹ്രീം എന്ന് പറഞ്ഞിട്ട് വലത്തെ കൈ ഒന്ന് ഇങ്ങനെ അങ്ങോട്ട് ആക്കിയാൽ ശ്രീരംഗം ക്ഷേത്രം പോലെ ഒരു ക്ഷേത്രം ഇവിടെ പടുത്തുയർത്താനൊക്കെ സാധ്യതയുള്ള ശക്തിയാണ് ശ്രീ ഗുരുവായൂരപ്പൻ എന്ന് നമുക്കറിയാം. പക്ഷേ ലോകത്തൊരിടത്തും അങ്ങനെ ഒരു അമ്പലം ഉയർന്നിട്ടില്ല. സ്വയംഭൂവായ ധാരാളം വിഗ്രഹങ്ങളുണ്ട്, പക്ഷെ സ്വയംഭൂവായ ഒരു ക്ഷേത്രവും എന്റെ അറിവിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അമ്പലം വേണം, ഭക്തം തീരുമാനിക്കണം, ഭക്തം നടക്കണം, ഇരക്കണം, തുരക്കണം, കല്ല് ചുമക്കണം, എല്ലാം ചെയ്യേണ്ടി വരും. അങ്ങനെ മാത്രമേ ക്ഷേത്രം ആവുകയുള്ളൂ. അപ്പൊ ഭക്തന് വേണ്ടിയുള്ളതാണ് ക്ഷേത്രം. ഇതാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വേണ്ടത്. ഇനി ഇത് തുടക്കമാണ്, ഇത് ആരംഭ ശൂന്യത്വം കൊണ്ട് നിൽക്കുമോ, ഇത് വിജയിക്കുമോ, ഇത്തരം സംശയങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തുനിന്നവരാണ്. ഏതായാലും സാമ്പത്തിക സമാഹരണം ശരിക്കും ഐശ്വര്യമുള്ള കൈകൊണ്ട് തുടങ്ങി വെച്ചു, അതിന്റെ മുന്നോടി പോന്നപ്പോ സാമ്പത്തികമായ കാര്യം ഭംഗിയായി എന്ന് പറയും. പക്ഷേ സമ്പത്തിനപ്പുറം എനിക്ക് പറയാൻ സാധിക്കും, ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായി ഇവിടെയുണ്ട്, ഈ ഒരാഴ്ചയും ഇവിടെ മുതലല്ല. ഇങ്ങനെ ഒരു പരിപാടിക്ക് എന്നെ വന്ന് ക്ഷണിച്ച ആദ്യ നാള് മുതൽ എനിക്കറിയാം ഈ പരിപാടി വിജയിക്കും എന്നുള്ളത്. എന്നെ വിളിച്ചു എന്നുള്ളതുകൊണ്ടല്ല കേട്ടോ, എന്നെ വിളിച്ചുകൊണ്ടായിരിക്കാം എനിക്ക് ചിലപ്പോൾ ഇടയിൽ ചില വിഘ്നങ്ങളൊക്കെ വന്നത് എന്ന് എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം. അപ്പോൾ എന്നെ വിളിച്ചു എന്നുള്ളതല്ല ഞാൻ ഇതിൽ ഏറ്റവും വലിയ മഹിമയായിട്ടുള്ളത്. ഇവിടെ ഹിന്ദുവൈക്യ വേദിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവര് അവർ നേതാക്കളല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒന്നാമത്തെ സത്യം. ഈ ഒരാഴ്ച കാലവും അല്ലെങ്കിൽ ഇതിന് വിളിച്ച നാട് മുതലും ഈ ഒരാഴ്ചയെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു ആരും ആജ്ഞാപിക്കുന്നവരല്ല. നമുക്ക് മുന്നിൽ കാണുന്ന ഈ അമ്പലം, അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഹിന്ദുവൈക്യ വേദിയിലെ സ്ഥപതികളുണ്ട്, ശില്പികളുണ്ട്, തന്ത്രികളുണ്ട്, എല്ലാം ഇത് തന്നെയാണ്. നമുക്ക് ചിന്തിക്കാൻ കഴിയും, ഒന്നും കൂടെ നിൽക്കല്ല. അമ്പലം ഉണ്ടാക്കിയത് ഹിന്ദുവൈക്യ വേദിയുടെ ഭാരവാഹികളാണ്, നോട്ടീസ് തയ്യാറാക്കുന്ന ഹിന്ദുവൈക്യ വേദിയുടെ ഭാരവാഹികളാണ്. കഴിഞ്ഞില്ല നോട്ടീസ് വീട് വീടാന്തരം കൊണ്ടുപോയി ഇടുന്നത്, ന്യൂസ് പേപ്പർ ബോയെ പോലെ വീട് വീടാന്തരം കൊണ്ടുപോയി ഇടുന്നത് ഹിന്ദുവൈക്യ വേദിയുടെ തലപ്പത്തിരിക്കുന്നവരാ, കസേര പിടിച്ചിരുന്നത് അവര്. ചുരുക്കി പറഞ്ഞാൽ അരങ്ങിലും അണിയറിൽ. ഒരുപക്ഷെ ഇന്ന് വീട്ടിലിരിക്കുന്ന ഭാര്യമാരുടെയൊക്കെ നിർബന്ധം കൊണ്ടായിരിക്കാം പലരും വൈറ്റർ വൈറ്റർ കട്ട് അല്ലെ, ഞങ്ങളൊക്കെയാണെന്ന് തോന്നിക്കോട്ടെ എന്ന ഭാവത്തിൽ ചിലപ്പോൾ വന്നിട്ടുണ്ടാകുക. കാരണം അതല്ലെങ്കിൽ അണിയറയിൽ പ്രവർത്തിക്കാൻ മാത്രം ഇഷ്ടമുള്ള ആ ഒരു പിടി ആളുകൾ. തീർച്ചയായും അത് ഇതിന്റെ ഏറ്റവും വലിയ സമ്പത്താണ് എന്നെനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ശിവന് എങ്ങനെയാണോ ശക്തി കൂടെ വേണ്ടത്,
ശിവനെ ശക്തി ഇല്ലെങ്കിൽ ശിവൻ പോലും ശവമാണ്, ഇകാരമാണ് സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്നത്. ആ ഇകാരം ഇങ്ങനെ എടുത്ത് മാറ്റിയാൽ ശിവം ശവമാണ്. അപ്പോ ശക്തി പകർന്നു കൊടുത്തുകൊണ്ട് ഇടത്തരകത്ത് പാർവതി ദേവി ഇല്ലെങ്കിൽ ഒരു ശിവനും പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തകരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ സത്യവും അവരോടൊപ്പം അവരുടെ പാർവതിമാർ ഞാൻ മുമ്പ് എന്ന് പറഞ്ഞ് കൂടെ ഉണ്ട് എന്നുള്ളത് തീർച്ചയായും ഈ പ്രവൃത്തി വിജയത്തിൽ എത്തിക്കും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. അതല്ലെങ്കിൽ ഞങ്ങളെ പെണ്ണുങ്ങളെ ഞങ്ങൾക്കല്ലേ നന്നായിട്ട് അറിയാം അല്ലേ? ഒരു ഇത്തിരി ഒന്ന് വൈകി വന്നാൽ നിങ്ങളെ ഉള്ളൂ ഈ നാട് നന്നാക്കാൻ, വേറെ പണിയൊന്നുമില്ല. അവരെ മക്കളെ നോക്കി, കുട്ടികളെ നോക്കി, കുടുംബത്തിൽ ഇരുന്നൂടെ, ബാക്കിയുള്ളവരെയൊക്കെ കണ്ടൂടെ എന്നൊക്കെ ചോദിച്ച് വേണമെങ്കിൽ ഒരു തുലാവർഷ മഴയൊക്കെ വീട്ടിൽ ഉണ്ടാക്കാം, ഇടിവെട്ടി മഴയൊക്കെ പെയ്യാം. അങ്ങനെ പെയ്താൽ സംഭവിക്കുക. അതോടുകൂടി കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ അത്തരം പ്രവർത്തകർ പുറകോട്ട് പോരും എന്നുള്ളത് ഒരു സംഘടനാ പ്രവർത്തക എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയ സത്യമാണ്. കാരണം പലരെയും ഞങ്ങൾ ആവേശത്തിൽ ചെറുപ്പത്തിലൊക്കെ കാണാറുണ്ട്. ഞാൻ പറയാറുണ്ട്, ഇവരൊക്കെ നിന്ന നിലയിൽ ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കുമോ തോന്നും. അത്ര ആവേശത്തോടെ പ്രവർത്തിക്കണ ചിലരെ കുറച്ചു കാലം കഴിഞ്ഞാൽ വെറും സന്ദർശകരാണ്, അത് കഴിഞ്ഞാൽ വെറും സുഖാന്വേഷകരാകും, കുറച്ച് കഴിഞ്ഞാൽ കുറ്റം പറയണവരാകും. കാര്യം എന്താന്ന് പറഞ്ഞാൽ അപ്പോഴേക്ക് ഏതോ പാർവതി അവരുടെ കാല് കെട്ടിപ്പിടിച്ച് അവിടെ നിർത്തി, നിങ്ങൾ ഇവിടെ നിർത്തി, ബാക്കിയുള്ളവരൊക്കെ നടത്തട്ടെ എന്ന് പറയുമ്പോൾ അവർ സന്ദേശം. അപ്പോ അത്തരത്തിൽ പുറകോട്ട് വലിക്കാനും ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് നല്ല കഴിവുണ്ട്. അപ്പൊ അങ്ങനെ വലിക്കാതെ ശിവന് ശക്തി എന്ന പോലെ കൂടെ നിൽക്കുന്ന കുടുംബാംഗങ്ങളെ ഈ ലക്ഷ്യം വിജയത്തിലെത്തുന്നതുവരെ ഇവരെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഇത് സാധിക്കും. അവിടെ കൊണ്ട് മാത്രമല്ല, ഇന്നിവിടെ വന്നിരിക്കുന്ന ലണ്ടന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഹൈന്ദവ സംഘടനകളും ഒരേ മനസ്സായാണ് അവിടെ എത്തിയത്. എത്തിച്ചതിന് പിന്നിൽ മറ്റു പലരും ഉണ്ട് എന്നറിയാം. ഒരു പക്ഷെ രണ്ടാം തീയതി നിന്ന് ഇങ്ങനെ എത്തുമായിരുന്നു എന്ന് എനിക്കറിയില്ല. ഇന്ന് വിവിധ ഹൈന്ദവ സംഘടനകൾ ഒരേ മനസ്സായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് ഇതിന്റെ വിജയത്തിലേക്കാണ്. അപ്പൊ വിഘ്നങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ എന്തിന് എന്നൊക്കെ ചിന്തിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പൊ ഭഗവാന് വേണ്ടിയല്ല, ഭക്തന് വേണ്ടി നമ്മളൊരു ക്ഷേത്രം നിർമ്മിക്കാൻ തയ്യാറാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ നിർമ്മാണം വളരെ എളുപ്പം കഴിയും. എനിക്ക് പറയാനുള്ളത് അതിന് ശേഷം, നിർമ്മാണത്തിന് ശേഷം